are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. In the video, cooking on the lato. Vitamarkoke or Badu Bagarpadana, simple tips item on the Rikinade. Namaka video, Pratecha Kutil, video lambo, bed doke, bed sheet token, amletra virichalum, other Avreka Kutti Marane, a bed sheet and motomotoka, the Nipoarand. A poor Vritiki, a Langila, Chulivolo, Nulla, the fit tight than in the bed deporum, Vritiki Kadakam in detail. Tips are കാണിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന രണ്ട് മൂന്ന് ടിപ്പുകൾ നിങ്ങൾ അപ്ലൈ ചെയ്തു നോക്കുക. കുട്ടികൾ എത്ര ചാടി മറിഞ്ഞാലും ബെഡ് ഷീറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാതെ അതേപോലെ വിരിച്ച പോലെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിലെ എഫർട്ട് ഒന്നുമില്ല. ഇതേപോലെ ഫിറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ, അതായത് അരിക് സ്റ്റിച്ച് ചെയ്തിട്ട് എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഷീറ്റുകൾ നമുക്ക് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതേപോലെയുള്ള ഷീറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രയാസമില്ലാതെ ജസ്റ്റ് നമുക്ക് ആ ബെഡിന്റെ താഴേക്ക് ശരിക്കും അതങ്ങോട്ട് അടിയിലേക്ക് ആക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇത് ഫിറ്റായിട്ട് ഇതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിൽ വേറെ പണിയൊന്നുമില്ല. നമുക്ക് ഇതിങ്ങനെ താഴേക്ക് ബെഡിൻ്റെ അടിയിലേക്ക് ഫിറ്റാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതാണ് ഏറ്റവും ആദ്യം എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള, വലിയ പണിയൊന്നുമില്ലാത്ത ഒരു ടിപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാകുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ 4 കോർണേഴ്സിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് എലാസ്റ്റിക് ഇതേപോലെ എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടൈലറിങ് മെഷീൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. 4 കോർണേഴ്സിലായിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതാവുമ്പോൾ അധികം പണിയില്ല. അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളിലോ ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി അടുത്ത ടിപ്പ്, ഇപ്പോൾ നമുക്ക് നോർമൽ ബെഡ്ഷീറ്റാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഫിറ്റായിട്ട് നമ്മൾ ബെഡിന് 4 കോർണേഴ്സും വെക്കുക എന്നുള്ളത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നോർമൽ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇത് 4 കോർണേഴ്സ് നമുക്ക് എങ്ങനെയാണ് ഫിറ്റാക്കി നിർത്തുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ബെഡ്ഷീറ്റ് ആദ്യം ഇങ്ങനെ വിരിച്ചിടുക. അതിനുശേഷം ഒരു സൈഡിലുള്ള ബെഡ്ഷീറ്റ് നമുക്ക് പതുക്കെ അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു എൻഡ് കിട്ടും. ഈ ഒരു എൻഡ് നമുക്ക് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഫിറ്റാക്കി നിർത്താം. അതിനുശേഷം താഴേക്ക് അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അടിയിലേക്കാക്കി കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നേരെ താഴേക്ക് കൊണ്ടുവരാം. താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു കോർണർ ഇതിങ്ങനെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ടൈറ്റാക്കിയിട്ട് താഴേക്ക് തിരികെ കൊടുക്കാം. ഇതേ രീതിയിൽ 4 സൈഡിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ലോക്കായിട്ട് തന്നെ ഇരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡ്ഷീറ്റ് ഇളകി പോകില്ല, കാണാനും ഒരു വൃത്തി ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിൽ ബെഡ്ഷീറ്റ് നമുക്ക് അറേഞ്ച് ചെയ്തിടാം. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ടിപ്പ്, നോർമൽ ബെഡ്ഷീറ്റിൽ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 4 അറ്റത്തും നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ചുമ്മാ നോർമലായിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നമ്മുടെ ബെഡിൻ്റെ അത് നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് നല്ലപോലെ ഫിറ്റാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ഇത് പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ കെട്ട് അഴിച്ചൊക്കെ കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിലൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ബെഡ്ഷീറ്റ് അറേഞ്ച് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബെഡ്ഷീറ്റ് നമുക്ക് സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്ത് ഏത് സമയവും ഫിറ്റായിട്ട് തന്നെ നല്ല വൃത്തിക്ക് ബെഡ് കിടക്കുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കിച്ചൺ ടിപ്പാണ്. നമുക്കതൊന്ന് നോക്കാം. കിച്ചണിലൊക്കെ ഒരുപാട് ഉപകാരം വരുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. ഇതുപോലുള്ള പേപ്പർ ക്ലിപ്പുകളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള രണ്ട് ക്ലിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ എത്രമാത്രം ഉപകാരപ്പെടും, ഇത്ര ഈസി ആയിരുന്നു ഇത് എന്ന് എല്ലാവരും ചിന്തിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ചോറൊക്കെ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വടിച്ചെടുക്കാൻ വേണ്ടി തുണി കൂട്ടിപ്പിടിച്ചൊക്കെയാണ് നമ്മൾ വടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പേപ്പർ ക്ലിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചോറ് വടിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. പേപ്പർ ക്ലിപ്പ് ഇതുപോലെ പിടിക്കുക. ഇതാണ് എൻ്റെ കയ്യിലുള്ള പേപ്പർ ക്ലിപ്പ്. അത്യാവശ്യം വലിപ്പമുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന രണ്ട് ക്ലിപ്പുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ വടിച്ച് കാണിച്ചു തരാം. രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കണ്ടോ ഇതിങ്ങനെ ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു തുണി വെച്ച് നമ്മൾ ഏത് വടിക്കുന്ന പാത്രം ഏതാണോ അതിലേക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ വെച്ചാലും കണ്ടു അപ്പോൾ ചോറൊന്നും അതിൽ നിന്നും പുറത്തേക്ക് പോകില്ല. ഇനി ഒരു തുണി വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് വാർത്ത് കൊടുത്താൽ മതി. കൈയൊന്നും പൊള്ളാതെ തന്നെ ഇതേ രീതിയിൽ നമുക്ക് വെള്ളം വാർന്നു വരാനായിട്ട്, ചോറിൽ നിന്നും വെള്ളം വാർന്നു വരാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് കൈയൊന്നും പൊള്ളാതെ നമുക്ക് ചോറ് വാർത്തെടുക്കാൻ പറ്റും. ഇന്ന് കാണിച്ച വളരെ സിമ്പിളായിട്ടുള്ള ഈ ടിപ്സുകൾ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.